താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തണം എന്നാവശ്യപ്പെട്ടുള്ള മെമ്മോറാണ്ടം ആരോഗ്യവകുപ്പിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സലീലയ്ക്ക് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർഷ കൈമാറി. ഈ മാസം 16 പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വി എസ് ശിവകുമാർ ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തുന്നതിന് ആദ്യ പരിഗണന നൽകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി, സൂപ്രണ്ട്, നഗരസഭാ ഭരണാധികാരികൾ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ ചേർന്ന് പുതിയ മെമ്മോറാണ്ടം തയ്യാറാക്കിയത്. ഇതേ ആവശ്യവുമായി ബന്ധപ്പെട്ട് പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു, നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ എന്നിവർ മന്ത്രിയെ നേരിട്ട് കാണുന്നുണ്ട്. 2 മുമ്പ് വരെ ജില്ലയിലെ ഏറ്റവും മോശം ആശുപത്രികളിലൊന്നായിരുന്നു പുനലൂർ താലൂക്ക് ആശുപത്രി. സമസ്ത മേഖലകളിലെയും കെടുകാര്യസ്ഥത മൂലം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്ക് മൂക്കുപൊത്താതെ നിൽക്കാൻ കഴിയില്ലായിരുന്നു. മലമൂത്ര വിസർജ്യങ്ങളുടെ ദുർഗന്ധവും പൊട്ടിപ്പൊളിഞ്ഞ വാർഡുകളും മൂലം രോഗികൾ താലൂക്ക് ആശുപത്രി വിട്ട് സ്വകാര്യ ആശുപത്രികളെ അഭയം പ്രാപിച്ചു. ഈ ആനുകൂല്യം മുതലെടുത്ത് പുതിയ പല സ്വകാര്യ ആശുപത്രികളും രംഗപ്രവേശം ചെയ്തു. എന്നാൽ 2 കൊണ്ട് താലൂക്ക് ആശുപത്രി പാടെ മാറിക്കഴിഞ്ഞു. കെട്ടിലും മട്ടിലും സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കും. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പുനലൂർ താലൂക്ക് ആശുപത്രിയെ വിശേഷിപ്പിച്ചത്. ഐപി ബ്ലോക്കാണ് ആശുപത്രിയുടെ പ്രധാന ആകർഷണം. ആശുപത്രി വാർഡുകൾ മുന്തിയതരം ടൈലുകളാലും മനോഹരമായ വർണ്ണങ്ങളാലും സുന്ദരമാക്കിയിട്ടുണ്ട്. മനോഹരമായ കിടക്കകൾ, കുടിവെള്ള സംവിധാനം, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ആകർഷകമായ പൂന്തോട്ടം, ജലധാര, കിടത്തി ചികിത്സ വേണ്ട രോഗികൾക്ക് സൌജന്യ ഭക്ഷണം നൽകുന്ന പാഥേയം പദ്ധതി, വേദനാരഹിത പ്രസവത്തിന് ആധുനിക സംവിധാനത്തോടുകൂടിയ ലേബർ സ്യൂട്ട് തുടങ്ങി ഹൈടെക് സംവിധാനമാണ് ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർഷ പറഞ്ഞു. ഏറ്റവും പഴക്കമേറിയ കെട്ടിടങ്ങളാണ് കഴിഞ്ഞ 2 മുമ്പ് വരെ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് ഇതിന് സമാന്തരമായിട്ടൊരു ആശുപത്രി സംവിധാനം ഉണ്ടാവണമെന്ന് തീരുമാനിച്ചു. കാരണം നിലവിലുണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ ഏകദേശം പൊളിഞ്ഞ് വീഴാറാകുന്ന അവസ്ഥയായിരുന്നു. ആശുപത്രിയിലെ എല്ലാ ഫ്ലോറിന്റെ ഭിത്തികളൊക്കെ ഏകദേശം വിരിഞ്ഞ് പൊളിയാറായ അവസ്ഥയായിരുന്നു. അപ്പൊ ഈ 70 പഴക്കമുള്ള പഴയ കെട്ടിടം നിലനിർത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൊളിച്ചു നീക്കാൻ വേണ്ടി ആശുപത്രി മാനേജറിനും വേണ്ടി തീരുമാനിച്ചിട്ട് സമാന്തരമായൊരു കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് പ്രകൃതി സൗഹൃദ ആശുപത്രി എന്നുള്ള ഒരു കൺസെപ്റ്റ് വരികയും അതിനുവേണ്ടി നമ്മൾ പ്രോജക്റ്റ് വെക്കുകയും സംസ്ഥാന സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തു. അത് ഈ നാട്ടിൽ നിന്നൊരു സമ്മാനമായിരുന്നു. അത് പക്ഷേ പിന്നീട് പല കാരണങ്ങളും അത് നടക്കാതെ പോയി. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ 2 മുമ്പ് നിലവിലുള്ള പഴയ പൊളിഞ്ഞു വീടാറായ കെട്ടിടം നമ്മൾ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനാദ്യം നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആരോഗ്യകരണ പദ്ധതിയിൽ 100 1 crore രണ്ടാം ഘട്ടത്തിൽ അതേ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ തന്നെ 95 lakh rupees. പിന്നെ തദ്ദേശ സ്വയംഭരണ പുനലൂർ നഗരസഭയുടെ സഹായം ഉണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ഉണ്ടായിരുന്നു. ഞാൻ ചാർജ് എടുക്കുമ്പോൾ വെള്ളക്കര കുടിശ്ശിക, കറണ്ട് കര ചാർജിനകത്തുള്ള കുടിശ്ശിക എല്ലാം കൂടി തന്നെ ഏകദേശം 60 lakh rupees ഉണ്ടായിരുന്നു. അത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് 60 lakh rupees തന്ന് ആ കുടിശ്ശികളെല്ലാം തീർത്തത്. പിന്നെ അമ്മയും കുഞ്ഞും പദ്ധതിയിലെ കോർപ്പസ് ഗ്രാന്റിൽ 22 lakh rupees കിട്ടി. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് 10 lakh rupees അല്ലാതെ തന്നു. അപ്പം ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതുപുത്തൻ ആശുപത്രി, നമ്മൾ സ്വപ്നത്തിൽ കണ്ടിരുന്ന പുതിയ ഒരു കെട്ടിടത്തിന് ബ്ലോക്കിന് സമാനമായിട്ടുള്ള ഏറ്റവും പുതിയൊരു താലൂക്ക് ആശുപത്രി നിർമ്മിച്ചെടുക്കാൻ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ 2 വർഷത്തിനിടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പുനലൂർ.